തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി വെട്ടിപ്പിൽ ഉണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിന്റെ വിവരങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. പ്രസാദിന്റെ ആ സാങ്കേതിക പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. പ്രസാദ് തുടരാം. ശാലിനി, ഞാൻ സൂചിപ്പിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നികുതി വെട്ടിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് തന്നെയാണ് ഇത്. കാരണം നേമം സോണിൽ നടത്തത് 27 ലക്ഷത്തിന്റെ തട്ടിപ്പാണ്. ആകെ 33 ലക്ഷം തട്ടിപ്പ്. മറ്റത് ആറ്റിപ്രയും അതുപോലെ തന്നെ ശ്രീകാര്യം സോണിലുമായിരുന്നു. ഈ നേമം സോണിലെ സൂപ്രണ്ട് എസ് ശാന്തിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേമം സോണിലെ സൂപ്രണ്ട് എസ് ശാന്തി അറസ്റ്റ് ചെയ്യാത്തിൽ പ്രതിഷേധിച്ച് BJP യുടെ സമരം, നിരാഹാര സമരം ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും തുടരുന്നതിനിടയിലാണ് ശാന്തി വന്ന് കീഴടങ്ങിയത്. നേരത്തെ ഇവരുടെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ തള്ളിയ സാഹചര്യമുണ്ടായിരുന്നു. 2020 ജനുവരി മുതൽ 2021 ജൂലൈ വരെയുള്ള 1.5 വർഷത്തെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത്ര വലിയ തട്ടിപ്പ്, 27 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നത്. അതായത് കോർപ്പറേഷനിൽ വീട്ടുകാരുമായും മറ്റും കിട്ടിയ പണം ബാങ്കിലടക്കാതെ വെട്ടിപ്പ് നടത്തി എന്നതായിരുന്നു പരാതി. ഇത് കോർപ്പറേഷൻ കണ്ടെത്തി. തുടർന്ന് 7 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നേരത്തെയും 2 ജീവനക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്യുന്ന ജീവനക്കാരെല്ലാം താഴേക്കിടയിലുള്ള ജീവനക്കാരാണ് എന്നാരോപിച്ചായിരുന്നു BJP യുടെ സമരം അതിരൂക്ഷമായി ഇപ്പോഴും തുടരുന്നത്. അതിനിടയിലാണ് നിർണായകമായ അറസ്റ്റ്. ശാലിനി.